ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. മുള്ളങ്കി ചീര വെച്ചിട്ട് ഒരു തോരനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുള്ളങ്കി നമുക്കറിയാം കിഡ്നി സ്റ്റോണൊക്കെ വരാതിരിക്കാനായിട്ട് ഒരുപാട് ഗുണമുള്ള ഒന്നാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. വീട്ടിൽ തന്നെ ഉണ്ടായ മുള്ളങ്കിയുടെ ഇല വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം മുള്ളങ്കി പറിച്ചെടുക്കട്ടെ. ഈ ലീഫ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതാ മുള്ളങ്കി ഇതുപോലെ പറിച്ചെടുക്കണമെന്നുണ്ട്. അപ്പോൾ ഒരു മുള്ളങ്കിയുടെ ചീര നമുക്ക് പോരാ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. ഈ മുള്ളങ്കി വെച്ചിട്ട് നമുക്ക് സലഡോ അതുപോലെ സാമ്പാറിലോ അല്ലെങ്കിൽ അങ്ങനെ ഉപ്പേരിയൊക്കെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്ത് അതിൻ്റെ ഇലയും നന്നായി കഴുകിയെടുത്ത് അതൊന്ന് ചെറുതാക്കി അരിയാണ്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞ മുള്ളങ്കി ഇല ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അണുക്കളൊക്കെ നശിച്ച് പോകാനായിട്ടാണ്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടുകിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചീരപ്പേരൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതേ നന്നായി ഇളക്കി കഴിഞ്ഞ് നമ്മുടെ മുള്ളങ്കിയിലേയും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടച്ച് വെച്ച് നമ്മൾ ചീരയായാലും അതുപോലെ മുള്ളങ്കി ചീരയായാലും ഇതൊന്നും കുക്ക് ചെയ്യരുത്, തുറന്ന് വെച്ച് ഇളക്കി മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നന്നായി വെള്ളം വന്നിട്ടുണ്ടാവും. അത് നമ്മൾ വറ്റിച്ച് എടുക്കണം. ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുള്ളങ്കി ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം കേട്ടോ. ബൈ.